എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മളുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എസെൻസിനെ പറ്റി ഒരു രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2nd വെച്ച് മൂവാറ്റുപുഴയിൽ നടന്നൊരു ചടങ്ങിൽ വെച്ചിട്ടാണ് എസെൻസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ നിറവിൽ നിൽക്കുകയാണ്. ഈ ആനുവൽ മീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം പോലെ തന്നെയാണ്, ഒരു പിറന്നാളാഘോഷം പോലെ തന്നെയാണ് എസെൻഷ്യൽ 2017 നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ വെഞ്ചുവേഴ്സും, അതിപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് പേജാണെങ്കിലും ബാക്കി ഓൺലൈൻ ആക്ടിവിറ്റീസ് എല്ലാം ആണെങ്കിലും, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്ക് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായിട്ട് നമ്മൾ എടുക്കുകയാണ്. വളരെ സമ്പുഷ്ടമായൊരു വർഷമായിരുന്നു കടന്നുപോയത്. വിദേശ പരിപാടികളും ഏകദിന പരിപാടികളും ഒരുപിടി സംവാദങ്ങളും എല്ലാം ഉൾപ്പെട്ട മികച്ച ഒരു വർഷം കടന്നുപോയി. ഇനി വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങാനും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ്. അതുണ്ടാകുമെന്ന പ്രത്യാശയോടുകൂടി നമ്മുടെ ആദ്യത്തെ സെഷനിലേക്ക് കടക്കുന്നു. ആദ്യത്തെ സെഷൻ പ്രഭാഷണത്തിനായി ശ്രീ ആനന്ദ് സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആനന്ദ്, സംസ്കാരത്തെയും ചരിത്രത്തെയും അധികാരത്തെയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളടക്കം നിരവധി അവാർഡുകളുടെ ജേതാവ്, ഇപ്പോൾ ഡൽഹിയിൽ താമസം. ശാസ്ത്രം വിനയമാണ്, അഹങ്കാരമല്ല എന്ന അടിവരയിടുകയാണ് അദ്ദേഹം ഇന്നത്തെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ. വിഷയം ഭാവനയുടെ 4 വസതികൾ, ഫോർ അബോർഡ്സ് ഓഫ് ഇമാജിനേഷൻ. സമയം പാലിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യന് പ്രകൃതി തന്നിട്ടുള്ള വളരെ വിശിഷ്ടമായ ഒരു ഗിഫ്റ്റാണ് ഇമാജിനേഷൻ, ഭാവന എന്ന് നമുക്ക് പറയാം. ഇമാജിനേഷനിൽ നമുക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ഇഷ്ടമുള്ള സംഗതികൾ സൃഷ്ടിച്ചെടുക്കാം, സങ്കല്പിക്കാം, ഇല്ലാത്തതിനെ സൃഷ്ടിക്കാം, ഉള്ളതിനെ കൂടുതൽ സുന്ദരമാക്കാം, അതിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം, അത് നമ്മെ വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഭാവന, ഇമാജിനേഷൻ നമ്മളെ എത്തിക്കുന്ന 4 ഡെസ്റ്റിനേഷനുകളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു സാഹിത്യകാരൻ എന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്, അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ പറയുന്നത് ഈസ് ഇറ്റ് ഓഡിബിൾ? ഓക്കെ. സപ്പോസ് ഞാനൊരു കഥ എഴുതുന്നു, അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്നു. അതിൽ കഥാപാത്രങ്ങളുണ്ടാവും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു സ്ഥലമുണ്ടാകും, ഒരു സ്പേസ്, സംഭവങ്ങളുണ്ടാകും. ആ കഥാപാത്രങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതോ അവരിൽ ബാധിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ, ഇതെല്ലാം വെച്ച് ഞാൻ ഒരു സൃഷ്ടിച്ചെടുക്കുന്നു. ഇൻ എയർ, ഇൻ ഇതർ, ലെറ്റ് എസ് സേ. അത് കുറേ കഴിയുമ്പോൾ അതിന് രൂപം വയ്ക്കുന്നു. ഞാൻ അതിനെ കടലാസിലേക്ക് പകർത്തി കഴിയുമ്പോൾ ഞാൻ അത് മടക്കി വയ്ക്കുന്നു. ദാറ്റ് ഈസ് ഹൗ ഐ പ്രൊസീഡ് വിത്ത് എ വർക്ക്, എ നോവൽ. പക്ഷേ അതവിടെ തീരുന്നില്ല. After some time, over a period of time, I go back to it and I open the book again. Appo ee kathapathrangalokke enna munpil varunnathu seriyayittulla manushyarayittana, real persons. Njan ezhuthiyathana engilum sambhavangal
അവർ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ, അവരുടെ വിജയങ്ങൾ, പരാജയങ്ങൾ, സംഘർഷങ്ങൾ, ഒറ്റപ്പെടൽ, എവറിഥിങ്, ഇതെല്ലാം ഞാൻ സ്വയം അനുഭവിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ എനിക്ക് സ്വയം ഇമോഷണലി ഐ മേ ബി കാരിഡ് ലൈക്ക് കണ്ണു നനഞ്ഞു എന്ന് വരാം, ത്രോട്ട് തൊണ്ടയിലൊരു എല്ലാം ഫീൽ ചെയ്തു എന്ന് വരാം. ഇതൊക്കെ ഒരു വായനക്കാരനാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ അത് മനസ്സിലാക്കാം. വായനക്കാരനും അറിയാം ഇതൊരു ഫിക്ഷനാണെന്ന് എങ്കിലും, പക്ഷേ ഞാൻ ഇതെല്ലാം എഴുതി ഉണ്ടാക്കിയത് ഞാനാണ്, ഈ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇവരുടെ പരിസരം നിർമ്മിച്ചത് ഞാനാണ്, അവരെ ഈ അവസ്ഥയിലേക്ക് മൂവ് ചെയ്ത ഞാനാണ്. അത് എനിക്ക് വേണമെങ്കിൽ അവരെ വേറൊരു അവസ്ഥയിലേക്ക്, സുഖകരമായൊരവസ്ഥയിലേക്ക് മാറ്റാമായിരുന്നു, പക്ഷേ ഞാൻ ചെയ്തില്ല. എന്നിട്ടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഫിനോമിന നമ്മൾ മനസ്സിലാക്കുക? നമുക്കൊരു യൂറോപ്പിലോ റഷ്യയിലോ അമേരിക്കയിലോ ചൈനയിലോ നടക്കുന്ന ഒരു സംഭവമായിട്ടൊരു നോവൽ വായിക്കുകയാണെങ്കിൽ നമ്മൾ വി ആർ ഈസിലി ക്യാരിഡ് ടു ദാറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതെല്ലാം നമുക്ക് സ്വയം അവിടെ പ്രതിഷ്ഠിക്കാനും അത് അനുഭവിക്കാനും നമുക്ക് വിഷമമില്ല. നമ്മൾ തികച്ചും അപരിചിതമായ സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരു പാസ്റ്ററൽ ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല. എന്നിട്ടും രമണനെയും മദനനെയും നമുക്ക് മലയാളികളായി സങ്കല്പിച്ച് അനുഭവിക്കുന്നതിൽ, സ്വീകരിക്കുന്നതിൽ വിഷമമുണ്ടായില്ല. മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണിത്. സങ്കല്പിക്കുക, ഭാവനയിൽ സങ്കല്പം സൃഷ്ടിക്കുക, അതിനെ യഥാർത്ഥമായി സ്വീകരിക്കുക. ഇതിനെ നമുക്ക് കല എന്ന് വിളിക്കാം. കല, അതാണ് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഇമാജിനേഷൻ നമ്മളെ കൊണ്ടുപോകുന്ന ആദ്യത്തെ ഭവനം എന്താണ് കല. എന്താണ് കല, എങ്ങനെ ഇത് മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയാൻ മാത്രം വൈദഗ്ധ്യം എനിക്കില്ല. മനുഷ്യന് ബുദ്ധി ഒരു പരിണാമത്തിൻ്റെ ഒരു സൃഷ്ടിയായി നമുക്ക് കൈവന്നപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ലോകത്തിൽ വിഹരിക്കാൻ തുടങ്ങി. അങ്ങനെ വിഹരിക്കാൻ എന്നതിൽ ഒരു വാഹനമായി നമുക്ക് ഇമാജിനേഷനെ കിട്ടിയെന്ന് പറയാം. നമ്മൾ സപ്പോസ് ആനിമൽസ് ടു, അവരും ചില ശബ്ദങ്ങളിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അപകടം വരികയാണെങ്കിൽ ഒരു മൃഗം മറ്റേ മൃഗങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കും, ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. അത് മുമ്പിൽ നേരെ സംഭവിക്കുന്ന ഒന്ന്. അത് ആ ശബ്ദം പുറപ്പെടുവിച്ച ഉടനെ അത് കഴിഞ്ഞു. സപ്പോസ് ഈ ആശയം കുറച്ച് പിന്നെയും കൺവേ മുമ്പിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ആ സമയത്ത് അവിടെ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൺവേ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നാലെ വരുന്ന ഒരാൾക്ക്, അപ്പോൾ അതൊരാശയമാക്കി നമുക്ക് രൂപപ്പെടുത്തണം. ഇത് മനുഷ്യൻ ചെയ്തു. അതിന് ഭാഷ ഉണ്ടാക്കി. ഭാഷ മനുഷ്യൻ സൃഷ്ടിച്ചത് മാത്രമല്ല, അതിനെ വികസിപ്പിച്ചു കൊണ്ടിരുന്നു, മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നെ അതിന് ലിപികളുണ്ടാക്കി, കലാപരമായി ദൃശ്യകലയുണ്ടായി, ചിത്രങ്ങളായി, സങ്കേതങ്ങളായി, ഇതെല്ലാം ഓരോ
സിംബൽസാണ്. ഒരു നമ്മൾ പുറപ്പെടുവിക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ അത് അതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥവുമായി വാസ്തവത്തിൽ ഒരു ബന്ധവുമില്ല. അതൊരു വെറും സിമ്പിളാണ്. ഇങ്ങനെ സിമ്പിളുകൾ അത് തന്നെ ഏതെല്ലാം വിധത്തിൽ നമ്മൾ സിമ്പിളുകൾ ഉപയോഗിക്കും. അതായത് സിമ്പിൾസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇത്. അതിനെ അതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ അത് കലയായി മാറുന്നു. ദൃശ്യകലകളായാലും ഏത് വിധത്തിൽ സാഹിത്യമാവാം, ദൃശ്യകലകളാവാം, സംഗീതമാവാം, ഏതെല്ലാം വിധത്തിൽ ഇതിലെല്ലാം പോവുകയാണെങ്കിലും നമ്മൾ അത്, പിന്നെ സാഹിത്യത്തിലാണെങ്കിൽ അന്യാപദേശമാവാം, ഉദ്ദേശിക്കുന്നതാവണമെന്നില്ല, അതിനെ നമ്മൾ ഒരു വേറൊരു കഥ പറഞ്ഞ് അതിൽ കൂടി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതിനെ കൺവേ ചെയ്യുക. രണ്ട് ഉദാഹരണങ്ങൾ എടുക്കാം. തുടക്കത്തിൽ നമ്മൾ വസ്ത്രം മനുഷ്യർ ധരിക്കാൻ തുടങ്ങിയത് ഒരു യൂട്ടിലിറ്റി, ചൂടിൽ നിന്നോ തണുപ്പിൽ നിന്നോ പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക്. അത് പിന്നെ പോകുമ്പോൾ ഒരു സൗന്ദര്യ പോഷക വസ്തുവായി തീരുന്നു. ബ്യൂട്ടിഫിക്കേഷൻ, ബ്യൂട്ടി എന്നുള്ളൊരു ഐഡിയ വരുന്നു. ബ്യൂട്ടി എന്നുള്ള ഐഡിയ വന്നു കഴിയുമ്പോൾ ബ്യൂട്ടി അതിൻ്റെ കൂടെയും എത്ര ഹാഫ് ആൻ അവർ അതിനോട് അനുബന്ധിച്ച് എന്തെല്ലാം സംഗതികൾ വരുന്നു. സൗന്ദര്യ പോഷക വസ്തുക്കൾ, വസ്ത്രധാരണം, ഫാഷൻ, പിന്നെ നഗ്നത. നഗ്നത എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഇഷ്യൂ ആയിരുന്നില്ല, ഇപ്പോൾ നഗ്നത ഒരു ഇഷ്യൂ ആയി. നഗ്നത ഒരു ഇഷ്യൂ ആയി, ഒരു പ്രശ്നമായി, സാധ്യതയുമായി. അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിനുള്ള പ്രക്രിയ, സെക്സ്, അത് പ്രകൃതി ഫോർ പ്രൊമോഷൻ ഓഫ് ദി അതിനെ സ്പീഷീസ്. അത് പിന്നെ നമ്മുടെ മനസ്സിൽ ഭാവനയും കലയും വളർന്നോടുകൂടി അതിന് നമ്മൾ വികാരം ചേർത്തു. വികാരത്തിൻ്റെ കൂടെ എഗെയിൻ സൗന്ദര്യം, ആഭിമുഖ്യങ്ങൾ, അട്രാക്ഷൻ, കവിത, കല എല്ലാം അതിൽ നിന്ന് വന്നു. ഇതെല്ലാം നമ്മുടെ ഇമാജിനേഷൻ കൂടി നമ്മൾ സാധിച്ചെടുത്തു. ഇനി ഫിക്ഷൻ, ഫിക്ഷൻ എഴുതുമ്പോൾ ഫിക്ഷൻ നമ്മൾ സത്യത്തിനെതിരായിട്ട് നമ്മൾ നുണ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ഫിക്ഷൻ ഒരു നുണയായി നമ്മൾ കണക്കാക്കുന്നില്ല. കാരണം ഫിക്ഷൻ എന്ന് പറയുന്നത് സത്യ യാഥാർത്ഥ്യത്തെ കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സങ്കേതം ആണ്. അങ്ങനെയാണ് സാഹിത്യത്തിൽ നമ്മളതിനെ മനസ്സിലാക്കുന്നത്, ഫിക്ഷൻ. എന്നാൽ എല്ലായ്പ്പോഴും ഈ വിധത്തിൽ ആവണമെന്നില്ല. ഇത് കലയുടെ രീതി. ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് ഇമാജിനേഷൻ, അത് ഫെയ്ത്ത്, വിശ്വാസങ്ങൾ. അവിടെ വരുമ്പോൾ ഇതെല്ലാം താളം തെറ്റുന്നു. സത്യത്തെ കൂടുതൽ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അതിൽ നിന്ന് ഓടിയൊളിക്കുന്ന അവസ്ഥയിലേക്ക്, അഥവാ സത്യമല്ലാത്തതിനെ പ്രചരിപ്പിക്കുന്നതിലേക്ക് ആണ് ഇവിടെ നമ്മൾ എത്തുന്നത്. ഇമാജിനേഷൻ ഈസ് ബീങ് യൂസ് ഫോർ ദാറ്റ് പർപ്പസ്. മിത്തുകളും പുരാണങ്ങളും ഉണ്ടാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഒന്നുകിൽ ആ മിത്തുകൾ സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് അതൊന്ന് തുറന്ന് അത് ചെയ്യുവാൻ, അത് പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. അപ്പോൾ മിത്തുകൾ സൃഷ്ടിച്ച പുരാണങ്ങൾ എടുക്കുക, ഇതിഹാസങ്ങൾ, കഥകളെല്ലാം ഉണ്ടാകുന്നത് വേറെ വിധത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നതിനെ പറയാൻ സാധിക്കാതെ വരുമ്പോൾ വേറെ വിധത്തിൽ ദൃഷ്ടാന്ത രൂപത്തിൽ അതിനെ പ്രകടിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ അവയെ
അതേ വിധത്തിലല്ല വിശ്വാസങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വീകരിക്കുന്നത്. അവയെ വളച്ചൊടിക്ക് വക്രീകരിച്ച് അല്ലെങ്കിൽ അവയുടെ അർത്ഥം ചോർത്തിക്കളഞ്ഞ് അവയെ വേറൊരു വിധത്തിലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ പുതിയ മിത്തുകളെ തന്നെ സൃഷ്ടിക്കുന്നു. സർവൈവലിന് വേണ്ടി ആസ് ആന്ത്രോപോളജിസ്റ്റുകൾ നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, എന്തുകൊണ്ടാണ് ഫെയ്ത്തുകൾ, എങ്ങനെയാണ് മനുഷ്യർ ആദിമ ദിവസങ്ങളിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ സൃഷ്ടിച്ചത്? സർവൈവലിൻ്റെ ആവശ്യത്തിന്, അതായത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ടാണ് സൊസൈറ്റി രൂപപ്പെട്ടിരുന്നത്. അതിൽ തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ ഫ്ലോക്കിനെ കൂടെ നിർത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം കൊടുക്കണം. അങ്ങനെയാണ് ആദ്യകാലത്ത് വിശ്വാസങ്ങൾ, പ്രിമിറ്റീവ് സ്റ്റേജസ് വിശ്വാസങ്ങൾ ഉണ്ടായതെന്നാണ് ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ ഇതൊക്കെ എത്തുന്നത് വേറൊരിടത്താണ്. ആ വിശ്വാസങ്ങൾ ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ക്ലിയർ അധികാര വ്യവസ്ഥ സൃഷ്ടിക്കുന്നു, പിന്നെ അതായി അതിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇല്ലാത്ത ചിലത് വാർത്തെടുക്കുക, എന്നിട്ടതിൽ വിശ്വസിക്കുക, വിശ്വസിപ്പിക്കുക, എങ്ങനെ പോകുന്നു. അതായത് വി ക്രിയേറ്റ് എ സിറ്റുവേഷൻ ആൻഡ് വി ബിക്കം വിക്ടിംസ് ഓഫ് ദാറ്റ്. വി അവർ സെൽഫ് ക്രിയേറ്റ് എ സിറ്റുവേഷൻ ആൻഡ് ബിക്കം വിക്ടിംസ് ഓഫ് ദാറ്റ്. ആ ഒരു നിലയ്ക്ക് പോകുന്നു. അതെ, ഒരിക്കൽ വിശ്വാസങ്ങൾ, മതങ്ങളെന്ന് നമുക്ക് പറയാം, രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാത്തതിന് ശിക്ഷ വിധിക്കുകയാണ് അടുത്ത പടി. പിന്നെ പ്രലോഭനങ്ങൾ, സ്വർഗത്തിൻ്റെ പ്രലോഭനം, നരകത്തിൻ്റെ ഭീഷണി, പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ, ഇതിലെല്ലാത്തിലും കൂടി ദൈനംദിന ജീവിതത്തിൽ നടത്തുന്ന ഈ റിച്വൽസിൽ കൂടെ അതിന് കൂടുതൽ കൂടുതൽ സിമെൻറ്റ് ചെയ്ത് നമ്മൾ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള പാക്കുകൾ ഉണ്ടാക്കുന്നു. പടിപടിയായി വിശ്വാസിക്ക് നിവർത്തിക്കാനുള്ള ടാസ്കുകൾ കിട്ടുന്നു, കർമ്മങ്ങൾ. അതിന് ഈ കർമ്മങ്ങൾക്ക് വിവേകമായിട്ടോ യുക്തിയുമായിട്ടോ സാഹചര്യങ്ങൾ സംബന്ധമായിട്ടോ ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ഒരു ഫ്ലോക്കിനെ അങ്ങനെ തന്നെ ഒരു യുദ്ധത്തിന് പറഞ്ഞേക്കാം, ഫോർ കില്ലിങ്, മർഡർ, ആത്മഹത്യയ്ക്ക് വരെ. ഫിദായികളുണ്ടാകും, അസാസിനുകളെ ഉണ്ടാക്കാൻ സാധിക്കും. ഈ വിധത്തിൽ അങ്ങനെ തന്നെ എല്ലാം ഒരു ഇമാജിനേഷനിൽ കൂടെ തുടങ്ങിയത്, ഭാവനയിൽ കൂടി തുടങ്ങിയത് എത്തിപ്പെടുന്ന അവസ്ഥ ഇതാണ്. വിശ്വാസം പിന്നെ കൂടുതൽ കൂടുതൽ ജനകീയമാവുമ്പോൾ സൂപ്പർ നാച്ചുറൽ എന്നതിന് പകരം സൂപ്പർ ഹ്യൂമൻസ് ഉണ്ടാകുന്നു, ആൾ ദൈവങ്ങളുണ്ടാകുന്നു, രഹസ്യ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ഇതിൽ കൂടി പിന്നെയും വിശ്വാസങ്ങൾ പല വിധത്തിൽ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് റാമിഫൈ ചെയ്ത് പോകുന്നു. ദൈവം എന്ന സങ്കല്പം ഉണ്ടാക്കി ഒരു സ്റ്റേജ്, പിന്നെ അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു പ്രപഞ്ചത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്നൊക്കെ പറയുന്ന ആ സങ്കല്പം ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മതവും കൊണ്ടു നടക്കുന്നുണ്ടെന്ന്. അത് ഔട്ട്ഡേറ്റഡായി. പിന്നെ വേറൊന്ന്, ദുഃഖ സമയത്ത് അല്ലെങ്കിൽ കാലത്ത് സഫറിങ്ങിൽ മനുഷ്യർക്ക് ആശ്വാസം നൽകാൻ പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു ഏജൻറ്, അല്ലെങ്കിൽ സാർവത്രികമായി നീതി നടപ്പിലാക്കുന്ന ഒരു ശക്തി, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ഇൻ്റർപ്രറ്റേഷൻസ് ഉണ്ട് ദൈവത്തിന്. പക്ഷേ ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്ന് പ്രാക്ടിക്കലായിട്ട് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു നീതി നടപ്പാക്കുന്ന ശക്തിയില്ല, നീതി വാസ്തവത്തിലില്ല. ദർ ഇസ് നോ ജസ്റ്റിസ്. ഒരു വിധത്തിലുള്ള ആശ്വാസവും അവിടെ നിന്ന് കിട്ടാനുമില്ല. പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ ബാക്കി അവശേഷിക്കുന്ന എന്താണ്? ദൈവസങ്കല്പത്തിൽ അവശേഷിക്കുന്ന ബാക്കി അനാർക്കിയാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്നറിയില്ല. ഒരു വീരനായകൻ്റെ രൂപം ഇടയ്ക്കിടെ ആർജിക്കുമെങ്കിലും നായകന് വേണ്ടി പൊരുതുകയും
ജീവൻ കളയുകയും ചെയ്യേണ്ടത് മനുഷ്യരാണ്. സംരക്ഷണം നൽകുന്നതിന് പകരം സംരക്ഷണം ആവശ്യപ്പെടുന്നവരാണെന്ന് ദൈവങ്ങൾ, കാരുണ്യം കാണിക്കുന്നതിന് പകരം കാരുണ്യം തേടുന്നവരാണെന്ന് ദൈവങ്ങൾ. രണ്ടായാലും ദൈവത്തിൻ്റെ ചുമതല മുഴുവനായും ഇന്ന് മനുഷ്യൻ ഏറ്റെടുത്തിരിക്കുന്നു, മനുഷ്യൻ്റെ കയ്യിലാണ്. ഭാവനയാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവം വീണ്ടും മനുഷ്യൻ്റെ കയ്യിലെത്തിയിരിക്കുന്നു, ഇപ്പോൾ ഒരു അസറ്റായിട്ടല്ല, ഒരു ലയബിലിറ്റി ആയിട്ട്. എന്നാൽ ആ ലയബിലിറ്റിയെ വിശ്വാസികൾ സ്വീകരിക്കുന്നു. നിവൃത്തിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെ ആ അധികാര വ്യവസ്ഥയെ മനുഷ്യൻ സ്വീകരിക്കുന്നു. അതിൽ നിന്ന് ദൈവം എന്ന ആ സങ്കല്പം പോയി. പക്ഷെ അത് പ്രചരിപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ദുരന്തത്തിലേക്ക് നയിച്ച യാത്രയായിരുന്നു ഭാവനയ്ക്ക് ഇത്. ഇവിടെ ഇമാജിനേഷൻ ഈ അവസ്ഥയിലെത്തുന്നു, ഇമാജിനേഷൻ തടവിലാക്കപ്പെടുന്നു, ഇമാജിനേഷൻ വധിക്കപ്പെടുന്നു, ബാക്കി അവശേഷിക്കുന്ന വിശ്വാസം മാത്രമാണ്. വിശ്വാസിക്ക് പുസ്തകങ്ങളില്ല, ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. ആ പുസ്തകത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇന്ന്, ഇന്നലെ, ഇന്ന്, നാളെ നടക്കേണ്ടതെല്ലാം, എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. ഒരു റിവൈസ് ചെയ്യപ്പെടുന്ന ഒരു ഡിക്ഷണറി പോലും ഇല്ല. വാക്കുകൾക്ക് അർത്ഥം മാറാൻ പറ്റില്ല. ഏതോ കാലത്ത് നിശ്ചയിച്ച അർത്ഥം അത് തന്നെയാണ്. ഒരു തുഷാറസിൻ്റെ ക്വസ്റ്റ്യനേ വരുന്നില്ല. ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫേമൻ, ഒരു എങ്ങനെ സംഭവിക്കുന്ന ഇതാണ് ഞാൻ ഫേൻമൻ പറയുന്ന ഒരു സംഭവം പറയാം. ഫേൻമൻ പറയുന്നു, ഒരു ബുദ്ധക്ഷേത്രത്തിൽ വെച്ച് ഒരു ബുദ്ധഭിക്ഷു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നമുക്ക് പ്രകൃതി ഒരു താക്കോൽ തന്നിട്ടുണ്ട്, ഈ താക്കോൽ കൊണ്ട് നമുക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാം. പിന്നെ ശബ്ദം താഴ്ത്തി ഭിക്ഷു അദ്ദേഹത്തിനോട് പറയുന്നു, ഇതേ താക്കോൽ തന്നെയാണ് നരകത്തിൻ്റെ വാതിൽ തുറക്കാനും ഉള്ളത്. നമുക്കറിയാം ഗാന്ധിയും ഗോഡ്സെയും ഉപയോഗിച്ച ഒരേ താക്കോൽ തന്നെയാണ് ഗീതയുടെ. അതുകൊണ്ട് നരകത്തിലേക്ക് പോകാം, സ്വർഗത്തിലേക്ക് വറക്കാം, ഏത് വിധത്തിൽ. ഇതാണ് ഇമാജിനേഷനിൽ സംഭവിക്കുന്ന അവസ്ഥ. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഈ ഫോൾട്ട് ലൈൻ എവിടെയാണ്, എപ്പോഴാണ് അത് കലയായി മാറുന്നോ അതോ സ്വർഗമായി മാറുന്നോ അതോ നരകമായി മാറുന്നോ എന്ന് പറയാൻ, ഈ ഫോൾട്ട് ലൈൻ എവിടെയാണ് കിടക്കുന്നത്? ഒരേ സംഗതി, ഇത് അങ്ങനൊരു ലൈൻ ഇല്ല. വാസ്തവത്തിൽ ഒരു മണ്ഡലമാണുള്ളത്. ആ മണ്ഡലത്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് പ്രധാനമായ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ. എനിക്ക് അതിന് ഉത്തരമില്ല. ഉത്തരം നമുക്ക് ഓരോരുത്തർക്കും കണ്ടുപിടിക്കണം. ഞാൻ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. ഇമാജിനേഷൻ നമ്മളെ എത്തിക്കുന്ന മൂന്നാമത്തെ ഭവനം, ഞാനതിനെ സാംസ്കാരിക മൂല്യങ്ങൾ എന്ന് പറയുന്നു, കൾച്ചറൽ വാല്യൂസ്. കൾച്ചറൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, നീതി, മനുഷ്യാവകാശങ്ങൾ, കഷ്ടപ്പാട് കൂടാതെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസ്ഥ, ജനാധിപത്യം, ഇങ്ങനെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന സങ്കല്പങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇമാജിനേഷൻ്റെ സൃഷ്ടിയാണ്. സാംസ്കാരിക തലത്തിൽ നമ്മൾ കൊടുക്കുന്ന മൂല്യങ്ങൾ, ഇതെല്ലാം ഇമാജിനേഷൻ്റെ സൃഷ്ടിയാണ്. ഇവയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്, ഇവ ഒരിടത്തും താവളമടിക്കുന്നില്ല. വിശ്വാസങ്ങൾ ഒരിടത്ത് താവളമടിക്കുന്നു, പക്ഷേ മൂല്യങ്ങൾ, കൾച്ചറൽ വാല്യൂസിന് അങ്ങനെ ഒരു ഇല്ല. അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് ഓൾവേസ് ഫോർവേഡ് ലുക്കിംഗ്. ഭാവിയിലേക്ക് ഉള്ള ഒരു കണ്ടിന്യൂസ് എക്സ്പെഡീഷനാണ് ഇതല്ല. എഗെയിൻ, ഞാൻ ചരിത്രകാരൻ ഹരാരി പറയുന്ന ഒരു രസകരമായ സംഭവം വിവരിക്കാം. നൗ അദ്ദേഹം പറയുന്നു, ഒരു ഇന്നത്തെ കാലത്ത്
ഒരു ധനികനായ മനുഷ്യൻ അയാളുടെ ഭാര്യ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അയാൾ അത് പാച്ചപ്പ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുക? അയാൾ അവളെയും കൊണ്ട് ഒരു യാത്രയ്ക്ക് പോകുന്നു. വലിയ സിറ്റികളിലേക്ക് പോകാം, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാം, എവിടെയെങ്കിലുമൊക്കെ. ഒരുപാട് കുറച്ച് ദിവസത്തെ രസകരമായ ജീവിതം, ഹോട്ടൽസ്, സ്പോർട്സ്, ഹൈക്കിംഗ്, എനിത്തിങ്. എന്നാൽ പുരാതന കാലത്ത് ഒരു സംസ്കാരങ്ങൾക്കെല്ലാത്തിനും ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു തരത്തിലുള്ള പ്ലാറ്റോയിങ് നടക്കും. അങ്ങനെയുള്ള കാലത്ത് ലെറ്റസ് സീ ഈജിപ്ഷ്യൻ പുരാണ പുരാതന ഈജിപ്തിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ എന്താണ്? അവിടുത്തെ ഒരു വരേണ്യനായ ആൾ ചെയ്യുക, അയാൾ ചെയ്യുക ഭാര്യയ്ക്ക് വേണ്ടി പ്രസിദ്ധരായ വാസ്തുശില്പികളെ കൊണ്ടുവന്ന് ഒരു ശവകുടീരം നിർമ്മിക്കും. ഇൻ അഡ്വാൻസ് ഷീ വിൽ ബി ഹാപ്പി. ഈവൺ കിങ്സ് യൂസ് ടു ഡു ഇറ്റ്. മരിക്കുന്നതിന് മുമ്പേ സ്വന്തം ശവകുടീരങ്ങൾ നിർമ്മിക്കുന്നു. അതിന് മരണോന്മുഖമായ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയാം. അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുക, വാതിലുകൾ തുറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ മുമ്പിൽ. അങ്ങനെയുള്ളൊരവസ്ഥ, അതാണ് പോസിറ്റീവായിട്ടുള്ള ഒന്ന്, കൾച്ചറൽ നമ്മൾ സംസ്കാരം എന്ന് പറയുന്ന സംഗതി. മൂല്യങ്ങൾ നിരന്തരമായി വികസിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു. 200 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ആ ഐഡിയ അല്ല ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി ഒരു 15 മിനിറ്റ്സ് ഉള്ളത്. 100 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതല്ല എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിനെ പറ്റിയുള്ള ആശയം, അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ പറ്റിയുള്ള ആശയം എല്ലാം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് എപ്പോഴോ ജനാധിപത്യം എന്ന ആശയം കടന്നു വന്നു, അതിനുശേഷം അത് പിന്നോട്ട് പോയിട്ടില്ല. മനുഷ്യൻ ഒരിക്കലും തൃപ്തനല്ല. ലഭ്യമായിട്ടുള്ളതിനും സങ്കല്പിച്ചെടുക്കുന്നതിനും തമ്മിൽ ഇടയ്ക്കൊരു ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിനെ ഒരു മീതെ ഒരു പാലം പണിയുക എന്ന് മാത്രമാണ് മനുഷ്യന് ചെയ്യാവുന്നത്. ഒരു നദിയിൽ നമുക്ക് 2 തവണ കുളിക്കാൻ പറ്റില്ല എന്ന് പറയും. കാരണം നദിയുടെ പ്രവാഹം കണ്ടിന്യൂസ് ആണ്. അതിൽ ഓരോ നിമിഷവും അതിൻ്റെ കണ്ടൻറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. നദി എന്ന് പറയുന്നത് തന്നെ നിരന്തരമായി 2 കരകളെ അകറ്റി നിർത്തുന്ന ഒരു പ്രവാഹമാണ്. അതായത് സങ്കല്പത്തിലുള്ളതും യഥാർത്ഥമായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതിന് മീതെ ഒരു പാലം പണിയുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാവുന്നത്. അതാണ് എന്നാൽ നിരന്തരമായി യാത്ര തുടർന്നുകൊണ്ടിരിക്കും. യാത്ര ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് മൈൽസ്റ്റോണുകൾ ഉണ്ടാകും. മൈൽസ്റ്റോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റെഫറൻസ് പോയിൻ്റുകളും ഉണ്ടാകും യാത്രയിൽ. ഒരു തുടങ്ങുന്ന ഏത് പോയിൻ്റിൽ നിന്ന് തുടങ്ങുന്നു? പണ്ട് നമ്മൾ പ്രൈം മെറിഡിയൻ എന്നൊന്ന് ഗ്രീനിച്ചിൽ സൃഷ്ടിച്ചു, യാത്രയ്ക്ക് ഒരു റെഫറൻസ് പോയിൻ്റായിട്ട്. പിന്നെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് അളക്കാനായി മെയിൻ സീ ലെവൽ ഉണ്ട്, ടെമ്പറേച്ചർ അളക്കാനായി സെൻറ്റിഗ്രേഡ്, ഫാരൻഹീറ്റ്. ഇതൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ചില ആങ്കറുകളാണ്. ഇതിനെയൊന്നും നമ്മൾ ആരാധിക്കാറില്ല, ഇതിൻ്റെ മുമ്പിലൊന്നും നാം പ്രാർത്ഥിക്കാറില്ല. കാരണം നമുക്കറിയാം ഇതിൻ്റെ യൂട്ടിലിറ്റി ഇതാണ്, ഇതാണ്. ഈ വിധത്തിൽ വേണം യാത്രയിൽ നമ്മൾ സൃഷ്ടിക്കുന്ന എല്ലാ റെഫറൻസ് പോയിൻ്റുകളെ നമ്മൾ സ്വീകരിക്കുക. എന്നാൽ എപ്പോഴും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ 100 കൊല്ലത്തിൻ്റെ ചരിത്രം നോക്കുകയാണ്, ഒരുപാട് ഐഡിയോളജികൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ഫാസിസം, നാസിസം, കമ്മ്യൂണിസം, നാഷണലിസം, ഇതെല്ലാം ഓരോ വിധത്തിൽ നമ്മളുടെ സൃഷ്ടികളായിരുന്നു, മനസ്സിൻ്റെ ഇമാജിനേഷൻ്റെ സൃഷ്ടികളായിരുന്നു. എല്ലാം
മുമ്പ് നാം വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓരോ പടുകുഴിയിലേക്ക് ചെന്ന് അവസാനിച്ചു. ഇതിനെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെ മൂല്യങ്ങളുടെ ഇമാജിനേഷനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ഈ കാര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള ടാസ്ക്. ഇനി ഞാൻ നാലാമത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനെ പറ്റി പറയാം. ഇതിനെ ഞാൻ ഇൻക്വയറി അല്ലെങ്കിൽ സയൻസ് എന്ന് വിളിക്കുന്നു. ഇതും ഇമാജിനേഷൻ തന്നെ. ഭൗതിക ജീവിതത്തെ സുഖകരവും നീതിപൂർവവും നമ്മുടെ രുചികൾക്കനുസരിച്ചുള്ളതുമോ ആക്കുവാനുള്ള ഇച്ഛയാണ് സംസ്കാരം എന്നതിൽ നമ്മൾ കണ്ടത്. അടുത്ത പടിയിൽ ഭാവനയ്ക്ക് പിന്നിൽ കാരണമായി നാം കാണുന്നത് അത്ഭുതത്തെയാണ്. അതിൻ്റെ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് വണ്ടർ, കൗതൂഹലത്തെ, ജിജ്ഞാസയെ. ഇവിടെ ഭാവന അതിൻ്റെ യാത്രയിൽ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുന്നു. യുക്തി, ഭാവനയും യുക്തിയും തമ്മിലുള്ള ഒരു ഹാപ്പി മാരേജിൽ കൂടിയാണ് ഈ യാത്ര, അതായത് അന്വേഷണം അല്ലെങ്കിൽ ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ദ വേൾഡ് ഷാൽ പെരിഷ് നോട്ട് ഫോർ ലാക്ക് ഓഫ് വണ്ടേഴ്സ് ബട്ട് ഫോർ ലാക്ക് ഓഫ് വണ്ടർ. ഇത് ജെബിയസ് ഹോൾഡൈൻ ഒരിക്കൽ പറഞ്ഞതാണ്. അത്ഭുതങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത്ഭുതം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത്ഭുതത്തിൻ്റെ പിന്നിലുള്ള വാസ്തവികത എന്താണ്? നമുക്ക് വേറൊരു ചൊല്ലുള്ളത്, അറിവിൻ്റെ ദ്വീപ് വികസിക്കും തോറും അത്ഭുതത്തിൻ്റെ തീരരേഖയ്ക്ക് നീളം വെച്ചുകൊണ്ടിരിക്കും, കൂടിക്കൊണ്ടിരിക്കും. ദ മോർ വി നോ, നമ്മൾ എല്ലാം കണ്ടെത്തുന്നില്ല, അപ്പോൾ അത്ഭുതം കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ. അറിയാത്തതിലേക്ക് പ്രവേശിക്കാൻ, അതായത് ശാസ്ത്രത്തിൻ്റെ മുമ്പിലുള്ള എൻക്വയറിയുടെ മുമ്പിലുള്ള പ്രധാന സംഗതി അറിയില്ല എന്ന സംഗതിയെ മനസ്സിലാക്കുക. ചില സംഗതികൾ ഡിസ്കവറി ഓഫ് ഇഗ്നോറൻസ് എന്നാണ് അതിനെ പറയുക. ഡിസ്കവറി ഇഗ്നോറൻസിൽ നിന്നാണ് ഡിസ്കവറി ഓഫ് ഫർദർ എൻക്വയറി മുമ്പിലും പോകുന്നത്. പ്രാകൃതിക ശക്തികളെ നേരിടുക എന്നാൽ അവയെ മനസ്സിലാക്കുക എന്നാണ്. മനസ്സിലാകാതെ വന്നപ്പോൾ പലപ്പോഴും മനുഷ്യൻ അവയെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷേ അതുകൊണ്ട് അന്വേഷണം അവസാനിച്ചില്ല, നിലച്ചില്ല. ആരാധനയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിന് അതീതമായി അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. അന്വേഷിക്കുന്നതാകട്ടെ എപ്പോഴും കറങ്ങിക്കറങ്ങി ഒരൊറ്റ പോയിന്റിലേക്ക് വന്നു. ജീവിതം എന്താണ്? ഈ ജീവിതം, വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്, ഹൗ ഇറ്റ് ഹാസ് കം എന്നതിലേക്ക്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ദ ഹോൾ വേൾഡ് വാസ് അറ്റ് ദ എഡ്ജ് ഓഫ് എ ക്രൈസിസ്. അതിശക്തമായ ആയുധങ്ങളുടെ കണ്ടുപിടുത്തത്താലും അഴിഞ്ഞാടുന്ന വെറുപ്പിനാലും വംശീയ സ്പർദ്ധയാലും യുദ്ധങ്ങളാലും വിപ്ലവങ്ങളാലും അങ്കിതമായിരുന്നു ആ കാലം. അതായത് സർവൈവൽ എന്ന ആശയം അതിഭയാനകമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ വന്നു. നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് ഭയാനകമായ മാനങ്ങൾ കൈവരുന്നു ആ പ്രത്യേക ഗഡുവിൽ ചരിത്രത്തിൻ്റെ. ഇതേ സന്ദർഭത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ക്രൈസിസ് ഉണ്ടാകുന്നതോടുകൂടി തന്നെ നമ്മൾ എൻക്വയറി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഭയാനകമായ മാനങ്ങൾ കൈവരുന്ന ഈ സന്ദർഭത്തിൽ തന്നെയാണ് യുദ്ധത്തിൻ്റെ നടുവിൽ, രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ അയർലൻഡ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അയർലൻഡിൽ ഡബ്ലിനിൽ ഡബ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എർവിൻ ഷ്രോഡിംഗർ ഒരു ലെക്ചർ, സീരീസ് ഓഫ് ലെക്ചർ കൊടുത്തു ശാന്തമായ അന്തരീക്ഷത്തിൽ. അതിൻ്റെ പേര് വാട്ട് ഈസ് ലൈഫ് എന്നായിരുന്നു. മൗലികമായ ചോദ്യം, ജീവിതം എന്താണ് എന്ന പ്രശ്നം അതായിരുന്നു. അതായത് ഇതേ ക്രൈസിസിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അന്വേഷണം, മൗലികമായ അന്വേഷണത്തിൻ്റെ ബീജം ഒരിക്കലും മരിച്ചു പോകുന്നില്ല. നിലനിൽപ്പിൻ്റെ എന്ന പോലെ അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ഭാവനയും യുക്തിയും പരസ്പര പൂരകങ്ങളാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന ആളും
പഠിക്കപ്പെടുന്ന സംഗതിയും പരസ്പര പൂരകങ്ങളായിത്തീരുന്നു. പഠിക്കപ്പെടുന്ന സംഗതി പഠിക്കുന്ന ആളിൽ പ്രവേശിച്ച് അവൻ്റെ സ്വയം പഠനമായിത്തീരുന്നു. അങ്ങനെയാണ്, അങ്ങനെ വരുന്നു എല്ലായ്പ്പോഴും അവസാനത്തെ ചോദ്യം, വാട്ട് ഈസ് ലൈഫ്? ദ വൺ ആൻഡ് ഓൺലി തിങ് ഓഫ് പാരമൗണ്ട് ഇൻട്രസ്റ്റ് ടു അസ് ഇൻ അവർ സെൽസ് ഈസ് ദാറ്റ് വി ഫീൽ ആൻഡ് തിങ്ക് ആൻഡ് പെർസീവ്. ഇത് ഷ്രോഡിംഗർ അദ്ദേഹത്തിൻ്റെ ലെക്ചർ പരമ്പര തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. ശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകളെ ഒന്നിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. ലോകം തന്നെ ഒരു വലിയ സമൂഹീകരണത്തിൽ കൂടെ കടന്നു പോവുകയായിരുന്നു, സമന്വയത്തിലൂടെയും ഒപ്പം. ഒരു വശത്ത് ശാസ്ത്രത്തിൻ്റെ സൃഷ്ടിന്മുഖതയും സംഹാരശക്തിയും പരസ്പരം നേരിട്ടു. മറുവശത്ത് ഭാവനയും യുക്തിയും കലയും ഭൗതികശാസ്ത്രവും വ്യക്തിയും സമഷ്ടിയും മനുഷ്യനും പ്രകൃതിയും സമന്വയിക്കുവാൻ തയ്യാറായി നിന്നു. പക്ഷേ ഇവിടെ ഒരു പാരഡോക്സ് ഉണ്ട്. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്, ഒരു ഭാഗം മാത്രം. ഒരു ഭാഗത്തിനെങ്ങനെ മുഴുവനെ പഠിക്കാൻ കഴിയും? പഠിക്കുന്ന ആളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് വേറെയാണെങ്കിൽ, ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് നമ്മുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായി തീരുമ്പോൾ അതെങ്ങനെ സംഭവിക്കും? ഈ പ്രക്രിയയിലൂടെ അഥവാ പഠിക്കപ്പെടുന്ന വസ്തു സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ വരുന്നു. പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് ജീവിതം തുടങ്ങുന്നത്? പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് ചില സൃഷ്ടികൾ ചെറിയ തരത്തിലുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വയം വളരാൻ തുടങ്ങുന്നു, പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ചലിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുന്നു. ആ സ്വാതന്ത്ര്യം വികസിച്ച് വികസിച്ച് ഒടുവിൽ മനുഷ്യനെത്തുമ്പോൾ മനുഷ്യൻ തിരിയെ പ്രകൃതിയെ തന്നെ നിരീക്ഷിക്കാനും അപഗ്രഥിക്കാനും തുടങ്ങുന്നു. ഇതെങ്ങനെയാണ്? പ്രകൃതി ജീവിതം എന്ന പ്രക്രിയ തൊടുത്തു വിട്ടപ്പോൾ ലക്ഷ്യമിട്ടത് ഇതായിരുന്നുവോ, പ്രകൃതിക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമായിരുന്നുവോ ജീവിതം എന്ന ഈ പ്രതിഭാസം? അറിയില്ല എന്നാണ് ഉത്തരം. ശാസ്ത്രജ്ഞൻ വി എസ് രാമചന്ദ്രൻ ഈ പാരഡോക്സിനെ വളരെ ഭംഗിയായി ഇങ്ങനെയാണ് വിവരിക്കുന്നത്. ഞാൻ വായിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന ഈ 3 പൗണ്ട് ഭാരം വരുന്ന ജെല്ലി, മസ്തിഷ്കത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, 3 പൗണ്ട് ഭാരം വരുന്ന ഈ ജെല്ലി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത് അത്രയേ ഉള്ളൂ. എങ്ങനെയാണ് മാലാഖമാരെ സങ്കല്പിക്കാനും അനന്തതയെ ഉൾക്കൊള്ളുവാനും എന്തിന് പ്രപഞ്ചത്തിൽ സ്വന്തം സ്ഥാനത്തെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാനും കഴിയുന്നത്? കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിൽ എവിടെയോ സ്ഥിതി ചെയ്തിരുന്ന നക്ഷത്രങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ചില പരമാണുക്കൾ വിളക്കി ചേർത്തുണ്ടാക്കിയ പദാർത്ഥമാണ് ഈ സാധനം, ഈ മസ്തിഷ്കം. അതിൻ്റെ ഒറിജിൻ എന്നുകൂടി മനസ്സിലാക്കുക. നിരവധി പ്രകാശവർഷങ്ങൾ വിഹായസിലൂടെ അലഞ്ഞു നടന്ന് അവ എപ്പോഴോ ഏതെല്ലാമോ ഘനത്വാകർഷണ ശക്തിയാൽ ഓരോ ഇടങ്ങളിൽ വിളക്കി ചേർക്കപ്പെട്ടു. നിർജീവമായിരുന്ന അത്തരം അണുക്കളുടെ ഒരു കോൺഗ്ലോമറേറ്റ് മാത്രമാണ് നാം മസ്തിഷ്കം എന്ന് പറയുന്ന ഈ സാധനം. ഈ മസ്തിഷ്കത്തിന് ഇന്ന് ജന്മം കൊടുത്ത വിദൂര നക്ഷത്രങ്ങളെ തന്നെ വീക്ഷിക്കുവാനും പഠിക്കുവാനും അതിന് കഴിയുന്നു. തിരിച്ച് ഓൺ വേ ബാക്ക്, അതിൻ്റെ ഈ കഴിവിനെപ്പറ്റി പഠിക്കുവാൻ, വിസ്മയം കൊള്ളുവാൻ മനുഷ്യൻ എന്ന ഈ പ്രതിഭാസത്തിൻ്റെ ആവിർഭാവത്തോടെ പ്രകൃതിക്ക് അതിനെക്കുറിച്ച് തന്നെ ബോധവത്താകാനുള്ള കഴിവ് സിദ്ധിക്കുന്നു. ഇതാകുന്നു സത്യത്തിൽ അത്ഭുതങ്ങളുടെ അത്ഭുതം, രാമചന്ദ്രൻ്റെ. പക്ഷെ എന്തിനാണ് പ്രകൃതി ഇങ്ങനെ സ്വയം ബോധവത്താകുന്നത്? പ്രകൃതിക്കൊരു മനസ്സുണ്ടോ? അതിനൊരു മസ്തിഷ്കമുണ്ടോ? ഭാവനയുടെ അതിരുകളെ ലംഘിക്കുന്നതാണ് പ്രപഞ്ചം എന്ന സങ്കല്പം, ജീവിതം എന്ന പ്രതിഭാസവും. ഉണ്ടെങ്കിൽ മനുഷ്യൻ അഥവാ ഭാവനയ്ക്ക് അതിരുകളുണ്ടോ?
ഉണ്ടെങ്കിൽ അത് എവിടെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള അംശം. ഇമാജിനേഷന് എത്ര വരെ പോവാം, അതിനതിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ അതിലെവിടെയാണെന്ന് നമുക്കറിയില്ല. അവസാനം എല്ലാം വീണ്ടും അറിയില്ല എന്ന ഇടത്ത് വന്നു ചേരുന്നു. എല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഇഗ്നോറൻസ്, നോ വി ഡോണ്ട് നോ, അജ്ഞതയുടെ വിസ്മയത്തിൽ, അതിൻ്റെ വിനയത്തിൽ. അജ്ഞതയാണ് നമുക്ക് വിനയമുണ്ടാക്കുന്നത്. അജ്ഞത എന്ന് ഒന്ന് ഇല്ല എന്നായിരുന്നു വിശ്വാസം നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ അജ്ഞത ഉണ്ട്, അജ്ഞത നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അറിയുവാനുള്ള പ്രയത്നം തുടരുന്നു. ഭാവ എന്ന് ഇമാജിനേഷൻ തന്നെയാണ്. ഇമാജിനേഷൻ അഷ്യൂസ് ദാറ്റ് ദിസ് ജേണി കണ്ടിന്യൂസ്. അഗെയിൻ ഞാൻ ഫെയിൻമാൻ്റെ ഒരു ചില വരികൾ കോട്ട് ചെയ്യാം. നമുക്ക് ഒരു പുതിയ ദിശയിലേക്ക് നോക്കുവാൻ സാധിക്കുകയില്ലെന്നോ അതിന് ആഗ്രഹമില്ലെന്നോ വരികയാണെങ്കിൽ, നമുക്കൊരു പുതിയ ദിശയിലേക്ക് നോക്കുവാൻ സാധിക്കുകയില്ലെന്നോ അതിന് ആഗ്രഹമില്ലെന്നോ വരികയാണെങ്കിൽ, നമുക്ക് ഒരു സംശയവുമില്ലെന്നോ നമ്മുടെ അജ്ഞതയെ നാം അംഗീകരിക്കുന്നില്ലെന്നോ വരികയാണെങ്കിൽ, നമുക്ക് പുതിയ ആശയങ്ങൾ കിട്ടുകയില്ല. പരിശോധിക്കേണ്ടതായി ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് സത്യമെന്താണെന്നറിയാമല്ലോ. അതുകൊണ്ട് ശാസ്ത്രീയമായ അറിവ് എന്ന് ഇന്ന് നാം പറയുന്നത് തീർച്ചയുടെ പല തലങ്ങളിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു സഞ്ചയമാണ്. ഇസ് എ കളക്ഷൻ ഓഫ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അവയിൽ ചിലതിനെപ്പറ്റി നമുക്ക് കൃത്യമായ നിശ്ചയമൊന്നും ഇല്ലായിരിക്കും, ചിലത് ഏറെക്കുറെ നിശ്ചയമായിരിക്കും. പക്ഷേ മുഴുവനായും തീർച്ച പറയുവാൻ പറ്റുന്ന ഒന്നും ഉണ്ടാവില്ല. ശാസ്ത്രജ്ഞർ ഈ അവസ്ഥയുമായി ജീവിക്കുവാൻ ശീലിച്ചിട്ടുള്ളവരാണ്. അതാണ് സയൻസിൻ്റെ, അന്വേഷണത്തിൻ്റെ കാതലായ ഭാഗം. ഇമാജിനേഷൻ നമ്മളെ എത്തിച്ചിട്ടുള്ള നാലാമത്തെ ഭവനം. ഇനി ഞാൻ നോവൽ കഥ എഴുതുന്നതിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. അതിനെപ്പറ്റി തന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ തിരിച്ചു പോട്ടെ. എന്താണ് ശാസ്ത്രത്തിൻ്റെ രീതി? ശാസ്ത്രജ്ഞൻ പ്രകൃതിയെ പഠനത്തിന് വേണ്ടി നിരവധി ഘടകങ്ങളായി അപഗ്രഥിക്കുന്നു, ഡിഫറൻറ്റ് കമ്പോണൻസ് ആയിട്ട് തിരിക്കുന്നു, അപഗ്രഥിക്കുന്നു. അങ്ങനെ അപഗ്രഥിച്ച് പഠിച്ച ഘടകങ്ങൾ കൂട്ടിവെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന മുഴുവനിൽ നിന്നും കൂടുതലായിരിക്കും. ഇതാണ് ശാസ്ത്രത്തിൻ്റെ അനുഭവം. എങ്ങനെയുണ്ടാകുന്നു ഈ ഗണിത വിസ്മയം? നമുക്ക് അതിനെ താത്വികമായ അറിവിൻ്റെ ശക്തി അല്ലെങ്കിൽ ഊർജം എന്ന് വിളിക്കാം. എ വേ ഓഫ് എക്സ്പ്ലനേഷൻ, വി ഡോണ്ട് നോ ഹൗ ടു ഇൻ്റർപ്രറ്റ് ഇറ്റ് ഫർദർ. ഒരു കലാകാരൻ അഥവാ ഒരു നോവലിസ്റ്റ് എന്താണ് ചെയ്യുക? അയാൾ ശാസ്ത്രം ഒരു ഹോൾ, അതിനെ ഘടകങ്ങളായി കമ്പോണൻസായിട്ട് തിരിക്കുമ്പോൾ, നോവലിസ്റ്റ് ചെയ്യുന്നത് അനേകം ഘടകങ്ങൾ, അയാളുടെ മുമ്പിലുള്ള അയാളുടെയോ അവരുടെയോ മുമ്പിലുള്ള നിരവധി ഘടകങ്ങളെ ഉദ്ഗ്രഥിച്ച് കൂട്ടിവെച്ച് ഒരു ശില്പം നിർമ്മിക്കുന്നു. വിപരീതമായിട്ടുള്ള കൃത്യം. അവിടെയും അയാളുടെ എൻഡ് പ്രോഡക്റ്റ് അംശങ്ങളുടെ ആകത്തുകയേക്കാൾ കൂടുതലായിരിക്കും. ആ ഘടകങ്ങളെല്ലാം കൂട്ടിവെച്ച് മെക്കാനിക്കലായിട്ട് വെച്ച് കിട്ടുന്നേക്കാൾ വലുതായിരിക്കും അയാൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇവിടെയും മാജിക് ഉണ്ടാക്കുന്നത് ഊർജമാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സർഗപ്രക്രിയയിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഊർജം എന്ന് പറയാം. ക്രിയേറ്റിവിറ്റിയുടെ ഫിഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ ഉള്ളതിൽ കൂടുതൽ നമുക്ക് സമ്മാനിക്കുന്നു രണ്ടും. അതിനെ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം, എങ്ങനെ വിശേഷിപ്പിക്കണമെന്നുള്ളതിൽ ദറ്റ്സ് അഗെയിൻ എ ടാസ്ക് ബിഫോർ അസ്. എവരി വൺ ക്യാൻ ഇൻ്റർപ്രറ്റ് ഇറ്റ് ഇൻ ഹിസ് ഓർ ഹർ വേ. താങ്ക് യു. നന്ദി ആനന്ദ് സാർ. അടുത്തത് ഒരു എസൻഷ്യയുടെ ഒരു സ്നേഹോപകാരം ആനന്ദ് സാറിന് നൽകിയാണ്, ഒരു ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് കൊടുക്കുവാനായിട്ട് ശ്രീ രഘു കെ കാനം സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രഘു കെ കാനം സാർ
സോച്ച് എന്ന് പറയുന്ന നേപ്പാൾ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു റാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അവിടെ യുക്തിവാദ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വർഷങ്ങളുടെ പരിചയം എല്ലാം ഉണ്ട്. അപ്പം അദ്ദേഹത്തെ ഈ മൊമെൻറ്റോ കൊടുക്കുവാനായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.